യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കേ, രേഷ്മ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കേ, അഫ്സൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കേ, ആരംഭിച്ചാലോ? ലെറ്റ് സ്റ്റാർട്ട്. ആ ഓക്കെ 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 രേഷ്മ. ഓക്കെ 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 മുബീന, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആ ലേറ്റസ്റ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാമെന്നതിനെ കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവിനെ കുറിച്ച്, പാസീവ് വോയിസ് എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഒബ്ജക്റ്റ് എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ ചെയ്യണം, വാസ് അല്ലെങ്കിൽ വേർ എന്ന് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിനകത്ത് കുറച്ച് എളുപ്പമുള്ള കുറെ എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്തു. ആ റൈറ്റ്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഓണം സെലിബ്രേഷനെ കുറിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുവർ ഓണം സെലിബ്രേഷൻ. യെസ്, ആരാണോ പറയണത്? ഹൗ വാസ് യുവർ ഓണം സെലിബ്രേഷൻ, ലാസ്റ്റ് ഓണം സെലിബ്രേഷൻ? യെസ്, ഇനി ആരും മിണ്ടില്ല. ആരാണ് ഈ പ്രാവശ്യത്തെ ഓണം സെലിബ്രേഷനെ കുറിച്ച് പറയുന്നത്? യെസ്, സിമ്പിൾ ആയിട്ട് പറയാലോ. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്, ഐ ഹാഡ് എ ഷവർ, അല്ലെങ്കിൽ ഐ ടുക്ക് മൈ ബാത്ത്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വെന്റ് ടു എ ടെമ്പിൾ വിത്ത് മൈ ചിൽഡ്രൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി കെയിം ടു ഹോം ബാക്ക് ആൻഡ് വി പ്രിപ്പയർഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മൈ ഫാമിലി. ഇറ്റ് വാസ് എ ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി കട്ട് ദ വെജിറ്റബിൾസ് ഓണസദ്യ. യെസ്, അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. യെസ്, ആരാണ് പറയുന്നത്? എബൌട്ട് ഓണം, യുവർ ഓണ സെലിബ്രേഷൻ. ആദ്യം ആരെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു എല്ലാവരും അല്ലേ? യെസ്, ഒരു ആരെങ്കിലും. അഫ്സൽ, ആഫി, ആർ യു റെഡി? യെസ് സാറെ, ഞാൻ പറയാം. വെരി ഗുഡ്, വെരി ഗുഡ് റീന, വെരി ഗുഡ് റീന. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, ധൈര്യം പറ. I know Onam is a Kerala people's favorite festival. Okay. But our favorite celebrating festival is Deepavali. Okay. Anyhow, we are celebrating Onam with the family every year. Okay.
വി ഗോട്ട് 3 ഡേ ഹോളിഡേ 3 ഡേയ്സ് ഓഫ് ഹോളിഡേ ഇൻ ദിസ് ഇയർ ഓണം. ഓക്കേ സോ ഹാപ്പി ടു എൻജോയ് ദ ഡേ തിരുവോണം. ഓക്കേ ഐ വേക്ക് അപ് ഏർലി മോർണിംഗ് 5:30 ആൻഡ് ഓ ഹോം ക്ലീനിംഗ് വർക്ക് ഡൺ. ഓക്കേ After I done my routine work, then I went to nearest Vishnu temple. Okay. I saw Thiruvanam Pookalam in Vishnu temple. That is too big and wonderful. Oh, very good, very good. Okay. I drink a cup of palpaisam in Vishnu temple. Okay. And return home. Okay. Then I help my neighbor house to decorate Thiruvanam Pookalam. Yes, okay. Because every onam we are not decorating pookalam with flowers in our courtyard. I cooked avial and 2 types of pachadi, payasam, chicken curry, cabbage fry. Then 1 o'clock we went to husband's brother house, West Hill. They make a pookalam in their house. Okay. All are sit in the floor. We are 8 onam sadhya with chicken curry. Yes, chicken curry. After a small breakup, we are returned in the home, in our home with the family members and take rest. Very good, very good. Very good, very good. Okay, Reena. Very good. Yes. Okay, sir, thank you. Okay, no problem. Okay. ഇനി അടുത്തതാരാണ് ഓണത്തെ കുറിച്ച് പറയണത്? നിങ്ങൾ എന്താണ് ചെയ്തത് അത് പറഞ്ഞാൽ മതി, സിമ്പിൾ ആയിട്ട് പറയരുത്. ഇപ്പൊ റീന പറഞ്ഞില്ലേ? യെസ് യെസ് ഓക്കെ. അടുത്തത് ആരോ ഒരാൾ റെഡിയായ പോലെ തോന്നി. ഓക്കെ, അപ്പൊ ഞാൻ സൂര്യ, ഇത് ഓണത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ലോ, വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. സൂര്യ സൂര്യ അറിയു റെഡി തന്നെയാണോ? ആ അത് തന്നെ സൂര്യ. ഓക്കെ 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 എന്താ വിഷയം ഒന്നും അറിഞ്ഞില്ല സാർ. ഒന്നും അറിയണ്ട, ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകാൻ, ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞാൽ സിമ്പിൾ. അപ്പൊ സൂര്യയോട് ചോദിക്കുമ്പോ സൂര്യക്ക് വേണമെങ്കിൽ ഒരാളെ കൂടെ കൂട്ടി വിളിക്കാം, ഒരാളെ കൂടെ വിളിച്ചു. ആര് വേണം? പൂജ. പൂജ പൂജ എവിടെ? പൂജ എവിടെ? പൂജ സൂര്യ പൂജനെ കാണുന്നില്ലല്ലോ, ക്ലാസ്സിൽ കേറിയിട്ടില്ല സാർ. ആ എന്നാ പിന്നെ വേറൊരാളെ പേര് പറ. ആര്യ. ആര്യ ആര്യ പ്ലീസ്. ആര്യ പ്ലീസ് അരിയില്ലേ? ഓക്കെ ആര്യനെ കാണുന്നില്ല. യെസ് അപ്പൊ ഒന്നിൽ തൊട്ടാലും മൂന്നിൽ ഓക്കെ ഒന്നും ചോദിക്കാം. ആദ്യത്തെ രണ്ടെണ്ണം റെഡിയായിരുന്നപ്പോ അടുത്തൊരാളെ പോയി. സാർ എപ്പോഴും ഗേൾസ് അല്ലേ, ഇപ്രാവശ്യം ബോയ്സിനെ വിളിക്കാം. അംഗിത്. ആരാണ്? അംഗീത് അല്ലേ? ആ യെസ് ഓക്കെ അംഗീത്. അംഗീത് അവിടെയും പാളിച്ച പറ്റി സൂര്യ. അയ്യോ വിനോദ് കുമാർ ഞാൻ വിളിച്ചാണ് ഒരാളുടെ പേര്. വിനോദ് കുമാർ വിനോദ് കുമാർ ഹലോ സാർ. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ വിനോദ് കുമാറെ റെഡി അല്ലേ? ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാനാണ്. ഓക്കെ ശ്രമിക്കാം സാർ. ആ ഓക്കെ ഓക്കെ സിമ്പിൾ 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 ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഓ ഇത് സിമ്പിൾ അല്ലേ നിങ്ങൾ പറയും. ഓക്കെ അപ്പൊ സൂര്യ ഞാൻ വിനോദ് കുമാർ.
അതൊക്കെ. അതായത് വേറെ സംഭവമൊന്നുമില്ല. ഞാൻ ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്, സെവൻ ക്വസ്റ്റ്യൻസ് ഐ ആം ഗോയിങ് ടു ആസ്ക് യു. അപ്പോ ഈ ചോദ്യങ്ങൾ ഓൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഓണം, ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിമ്പിളായ ഒരു 7 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾ രണ്ടുപേരോട് ചോദിക്കുകയാണ്. അപ്പൊ സൂര്യയോ വിനോദോ ആരെങ്കിലും മറുപടി മറുപടി പറയാനായിട്ട് ഒരു 30 സെക്കൻഡ് വീതം തരാം. അതിനുള്ളിൽ മറുപടി പറയാൻ പറ്റും വിരിസിനും. അപ്പൊ 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവരുടെ മറുപടി വന്നില്ല എങ്കിൽ അടുത്ത ആൾക്കാർ ബാക്കിയുള്ളവർ ആരെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ പിന്നെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പിടികിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ മലയാള പരിഭാഷ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മലയാളം പറയാം. പോപ്പുലർലി പെർഫോംഡ് ബൈ വുമൺ ഡ്യൂറിംഗ് ഓണം, ദ ഡാൻസ് ഫോം പോപ്പുലർലി പെർഫോംഡ് ബൈ വിമൺ ഡ്യൂറിംഗ് ഓണം. യെസ്, എന്തൊരു ആലോചിച്ചോ. സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ദ ഡാൻസ് ഡിഎസി ഡാൻസ് ഫോം പോപ്പുലർലി പെർഫോംഡ് ബൈ വിമൺ ഡ്യൂറിംഗ് ഓണം. യെസ്, ഇനി ആരെങ്കിലും പറഞ്ഞു? തിരുവാതിര. ഇറ്റ് ഇസ് കറക്റ്റ് ആൻസർ. കറക്റ്റ് കറക്റ്റ്, വെരി ഗുഡ്, കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ ചോദ്യം പുറത്തേക്ക് പോയിട്ടില്ല. സൂര്യ ഉത്തരം മതി. തിരുവാതിര. യെസ്, ചോദ്യം മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ. ദ മോസ്റ്റ് കൺസ്യൂംഡ് ഫ്രൂട്ട് FRUIT ഫ്രൂട്ട് ഡ്യൂറിംഗ് ഓണം സീസൺ. മാമ്പഴമാണ് സാർ. മാങ്ങ അല്ല. ബനാന. ബനാന ഇവിടെ അലീന പറഞ്ഞു കേട്ടാ. യെസ് ബനാന, ദ മോസ്റ്റ് കൺസ്യൂംഡ് ഫ്രൂട്ട് ഡ്യൂറിംഗ് ഓണം സീസൺ. ഓക്കെ 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 ഓക്കെ. ബനാന. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ്. ദി പ്രീവിയസ് ഡേ to Thiruvonam is known as dash. The Sonia, we give chance to go. Yes, okay okay okay. പറയാമോ സാർ? അവർക്ക് പറയുന്നു, അത് നോക്കി ഞാൻ പറയാൻ പറ്റില്ലല്ലോ. യെസ്, എന്തായിരുന്നു ഉത്തരം? പ്രീവിയസ് ഡേ അല്ല, വാക്കിൽ മനസ്സിലാക്കാം. തലേ ദിവസം. ദ പ്രീവിയസ് ഡേ ടു തിരുവോണം, തിരുവോണത്തിന്റെ തലേ ദിവസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ. ദ ടേം യൂസ്ഡ് ഫോർ ദ ന്യൂ ക്ലോത്ത്സ് വോൺ ഡ്യൂറിംഗ് ഓണം. ആ പറയാം 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 സാർ. ക്വസ്റ്റ്യൻ കേട്ടില്ല, അത് ക്ലിയർ ആയി. ഓക്കെ ഓക്കെ. ദ ടേം TER ടേം യൂസ്ഡ് ഫോർ ദ ന്യൂ ക്ലോത്ത്സ് വോൺ WORN വോൺ ഡ്യൂറിംഗ് ഓണം. യെസ് സൂര്യ പറഞ്ഞു. സൂര്യ ഓണക്കോടി അല്ലേ സാർ? സാർ അവരൊക്കെ മെസ്സേജ് ഇടുന്നു. യെസ് യെസ് യെസ്, അതെ. അത് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാ മതി കേട്ടോ. യെസ് ഓക്കെ 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 ഓക്കെ. 30 സെക്കൻഡ് ഒരു വെയിറ്റ് ചെയ്യുക. 30 സെക്കൻഡ് കഴിഞ്ഞാല് മെസ്സേജ് ഇട്ടാ മതി. ഓക്കെ ഓക്കെ. ഓണക്കോടി. യെസ് സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ, ഓണക്കോടി. ഇനി അടുത്തത്, ദ ടേം, അതാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ട് ഫോം പെർഫോംഡ് ഡ്യൂറിംഗ് ഓണം
involved dancers painted as leopards and tigers? പുലികളെയല്ലേ സാർ? Yes, okay. ഇപ്പൊ സ്പീഡ് ആയില്ല, വെരി ഗുഡ്. പുലികളെ. The art form performed during Onam involved the dancers painted as leopards and tigers. അങ്ങനെ വരുന്ന പുലികളി. Okay. Next question. The traditional song sung during Vallangali is called Dash. വള്ളംകളി കുട്ടനാടൻ മുഞ്ചേരിയാണോ സാർ? സംഗതി പാട്ട് അത് തന്നെയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇവിടെ ആൻസർ വന്നു. അപ്പൊ അത് പുറത്തേക്ക് പോയിട്ട് നോക്കി ഞാൻ ചോദ്യം വായിക്കാം. ദ ട്രഡീഷണൽ സോങ്, പരമ്പരാഗതമായ പാട്ട്, പാടുന്നത് ഡ്യൂറിങ് വള്ളംകളി, വള്ളംകളിയുടെ സമയത്ത് പാടുന്ന പരമ്പരാഗതമായ പാട്ട്, അത് മറ്റേ പാട്ടിന്റെ പേര് പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. അതിന്റെ പേര് പറയും, എന്ത് പറയും? വഞ്ചി പാട്ട്. അത് നമുക്ക് പുറത്തേക്ക് പോകും. രണ്ടെണ്ണം പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഡേ മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് ഓണം? വിച്ച് ഡേ? ഓക്കെ, അത്തം. ശരിയാണ്, ശരിയാണ്. ഓക്കെ, ശരിയാണ്, കറക്റ്റ്, അത്തം. അപ്പൊ വെരി ഓക്കെ, കഴിഞ്ഞു കേട്ടോ. അപ്പൊ യാസ്കള് രണ്ടുപേരോടും കൂടി ഞാൻ ചോദിച്ചത് 7 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ആ 7 ചോദ്യങ്ങളില് 2 എണ്ണം പുറത്തേക്ക് പോയി, ബാക്കി 5 കൃത്യമായിട്ട് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അടുത്തത് അലീന, യു പ്ലീസ് കം. അലീന, ഹലോ സാർ. ഓക്കെ. അലീന, ഒരാളെ കൂടി വിളിച്ചോ. ആര് വേണം? നേരത്തെ വന്ന ആള് വേണ്ട, അവര് ഒരു ചാൻസ് കിട്ടിയതല്ലേ. വേറെ ആള് വിളി, ചാൻസ് കിട്ടാത്ത ആരെങ്കിലും ആരെ വിളിച്ചു. യു കോൾ വൺ മോർ പേഴ്സൺ. ഫാത്തിമ. സ്വാതി. മൈ ഡോക്ടേഴ്സ് ഐ ഡി ഈസ് ഫാത്തിമ അസ്ലം. ഓക്കെ. പറഞ്ഞോളൂ. അപ്പൊ ബബിത കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ അതാണ് സംഭവങ്ങള്. ഞാനൊരു 7 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആൻസർ പറയണം. അത്ര ഉള്ള കേസ്. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അലീന ആൻഡ് ബബിത കേട്ടെടി. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു 30-40 സെക്കൻഡ് തരാം. ഇത് മനസ്സിലെന്ന് പറയുന്നത് ചുമ്മാ വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആൻസർ വന്നില്ലെങ്കിൽ അപ്പൊ ആൻസർ എഴുതുന്നതെന്ന് തോന്നുന്നു. 40 സെക്കൻഡ് ആയിരിക്കും കൊടുക്കണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Which state is known for the festival of Onam? വിഷുവിനാണ് സാറേ. Which state? ഒന്നുകൂടി പറയോ. കേരള. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ. ബൈക്കുള്ളവർ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. Yes, which state is known as Thrissur, which district is known as, which state is known as the fest, known as for the festival of Onam? Kerala. Okay. One mark. Okay, next question. Name the king associated with the legend of Onam. Mahabali. Mahabali. Okay. Simple. Name the king associated with the legend of
ഓണം, മഹാബലി. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് മന്ത് ഇൻ മലയാളം കലണ്ടർ ഡസ് ഓണം ഫാൾ അണ്ടർ? ചിങ്ങം. ചിങ്ങം. ഓക്കെ 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 ഓക്കെ, ചിങ്ങം. ഓക്കെ ഓക്കെ, ഫാത്തിമ ശരിയാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ആൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് അവതാർ ഓഫ് വിഷ്ണു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലെജൻഡ് ഓഫ് ഓണം? വാമന. യെസ്, വാമന, ശരിയാണ് ശരിയാണ് ശരിയാണ്, വാമന. ഓക്കെ 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 ഓക്കെ, ആൻസർ ഈസ് റൈറ്റ്. Which avatar of Vishnu is associated with the legend of Onam? Okay. Next question. The traditional floral decoration made during Onam is called dash. Attapookalam. Pookalam. Pookalam. Okay, see. Correct answer. Okay. അപ്പോ ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇതുവരെ. ഓക്കെ 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 ഓക്കെ, എല്ലാ ആൻസറും പറഞ്ഞിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ഓണം ട്രഡീഷണലി സെലിബ്രേറ്റഡ്? 10 days. 10 days. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഫാത്തിമ ആൻഡ് അല്ല ബബിത ആൻഡ് അലീന. ഓക്കെ, ബോത്ത് ഓഫ് യു, വെരി ഗുഡ്. ഒരു മാർക്ക് പോലും നിങ്ങളുടെ പുറത്തു. ഓക്കെ 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 ഓക്കെ, റെഡി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങളാരും ഓണത്തെ കുറിച്ച് ഇങ്ങോട്ട് പറയുന്നില്ല, അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഓണത്തെ കുറിച്ച് 10 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഈ ഗ്രൗണ്ട് ഒന്ന് റെഡിയാക്കിയതാണ്. യെസ് ഓക്കെ ദേഷ്ട. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇതേപോലുള്ള വേറെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ ചോദിച്ചു വി ഷുഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. നമ്മൾ ചോദ്യത്തിന് മറുപടി പറയണം, ചോദ്യത്തിന് മറുപടി പറയാതെ നമ്മൾ ആൻസർട്ട് പോകരുത്. ഞാൻ നിങ്ങളോട് ഒരു സിറ്റുവേഷൻ പറയാം. ഒരു സ്കൂളിൽ, ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, അപ്പൊ ആ കുട്ടിയോട് പശുവിനെ കുറിച്ച് 10 വാചകം എഴുതുക എന്ന് ടീച്ചർ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു. 10 വാചകം എഴുതി കഴിഞ്ഞിട്ട് 10 മാർക്ക്. അപ്പൊ കുട്ടി 1-ാമത്തെ വാചകം എഴുതി വെച്ചു, രാവിലെ തന്നെ അമ്മ പശുവിനെ തൊഴുത്തിൽ നിന്നഴിച്ച് തെങ്ങിൽ കണ്ടത്. ഫസ്റ്റ് വാചകം അതായിരുന്നു. 2-ാമത്തെ വാചകം എഴുതി, തെങ്ങ് ഒറ്റത്തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്, തെങ്ങിന്റെ മുകളില് ഓലമടല് തേങ്ങ എന്നിവയുണ്ട്, തേങ്ങ നല്ലൊരു സമീകൃതമായ ഒരു ആഹാരമാണ്, തേങ്ങയുടെ വെള്ളം അത് വളരെ മധുരമുള്ളതാണ്, ആ തെങ്ങിന്റെ തൊണ്ട് അതിൽ നിന്ന് ചകിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു 8 വാചകം കൂടി എഴുതി. 10-ാമത്തെ വാചകം എഴുതി, വൈകുന്നേരം ആകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്നഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. അപ്പോ ഏറ്റവും ആദ്യത്തെ വാക്കിലും ഏറ്റവും അവസാനത്തെ വാക്കിലും പശു എന്ന് പറയുന്ന വേട് വന്നിട്ടുണ്ട്, ബാക്കി മുഴുവൻ തെങ്ങാണ് കിടക്കുന്നത്. അപ്പോ ഇനി ഞാൻ ചോദിക്കുന്നു, അലീന, അലീനയാണ് ആ പേപ്പർ നോക്കുന്ന ടീച്ചർ എന്ന് വിചാരിക്കും, എത്ര മാർക്ക് കൊടുക്കും? 10 വാചകം പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു, ഇങ്ങനെയാണ് കുട്ടി എഴുതി വെച്ചത്. അലീനയാണെങ്കിൽ എത്ര മാർക്ക്? ഓരോരുത്തരും മനസ്സിൽ വെച്ചോട്ടെ മാർക്ക്. ഒരു 5 ഒക്കെ കൊടുക്കാം. 5 കൊടുക്കും. ഓക്കെ, ബാക്കിയുള്ളവര് പറഞ്ഞു. ഫാത്തിമടി 2 മാർക്ക്, സോണിയ, രേഷ്മ 2 മാർക്ക്, ഗ്രീഷ്മ അലക്സ് 2 മാർക്ക്, യെസ് അഭിഷീന 2 മാർക്ക്, യെസ് 4 മാർക്ക്, യെസ് റീന 3 മാർക്ക്, സൗമ്യ 3 മാർക്ക്, അങ്കീത 4 മാർക്ക്, ഫാത്തിമ 1.5 മാർക്ക്. ടെക്നിക്കൽ ഫോർ അറ്റൻഡിങ്, അറ്റംപ്റ്റ് ടു ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അഫ്സൽ പറയണം 3 മാർക്ക്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സിറ്റുവേഷൻ അത് നിങ്ങളുടെ വിവേചന അധികാരത്തിൽ ചിന്തക്ക് വിട്ടുതരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, നമ്മൾ ചോദിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു മോഡൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ഏതായാലും ഞാൻ നിങ്ങളോടത്
ചിന്തിച്ചു വരിക എന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾ വന്ന് പറയുന്നില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഐഡിയ കൂടി പറയാം, ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. അതായത് ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വീട്ടിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിന്റെ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് പറയുക. അത് അതുപോലെ തന്നെ ചെയ്യും. ഞാൻ പറയണ പോലെ തന്നെ ചെയ്യും. വോയിസ് റെക്കോർഡ് ഓൺ ആക്കുക, എന്നിട്ട് അങ്ങനെ പറയും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക, സ്വയം കേട്ട് നോക്കുക. ആരെയും വേറെ ആരെയും വിളിക്കണ്ട. ആ സമയത്ത് നിങ്ങൾ സ്വന്തം അടിച്ചു നോക്കും. വോയിസ് റെക്കോർഡ് ഓൺ ആക്കി നിങ്ങൾ അത് പറഞ്ഞു. ഇപ്പൊ ഈ ഓണത്തെ കുറിച്ചാണ് നിങ്ങൾ അത് പറഞ്ഞു എന്ന് നിങ്ങൾ അങ്ങനെ കേട്ട് നോക്കും. കേട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ വരും. ഞാൻ ഒരു ചമ്മന എന്താണ് ആകെ നടക്കേണ്ട ഏതാനത്ത് എന്ന് പറയും. അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും. രണ്ടാമത് പറയുക. രണ്ടാമത് ആ പറഞ്ഞതിനെ ഒന്നും കൂടി പറയുക. ഒന്നും കൂടി പറഞ്ഞു കഴിയുമ്പോൾ തോന്നും, ഓ ആദ്യത്തെ കേൾപ്പം നന്നായിട്ടുണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ടല്ലോ. അതും അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുക. വീണ്ടും ഒന്നും കൂടി പറയുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇപ്പൊ ഏതാണ്ടൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും തോന്നി കഴിഞ്ഞാൽ പറഞ്ഞ ചില വാചകങ്ങൾക്ക് സ്പീഡ് കൂടിപ്പോയി, ഒന്ന് സ്പീഡ് കുറച്ച് പറയാം, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു പോയി കുറച്ചുകൂടി സ്പീഡിൽ പറയാം. അതുമല്ലെങ്കിൽ ചില സ്ഥലത്ത് ഞാൻ നിർത്തിയതൊരു ഭംഗിയായില്ല, അതൊന്ന് ഭംഗിയായിട്ട് നിർത്താം. ഓക്കെ അങ്ങനെ ചെയ്തു. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു അവയർനെസ് വരും. യെസ് ഇതിപ്പോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നാളെ നിങ്ങൾ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കേൾക്കണം. അത് വേണ്ട, നിങ്ങൾ അത് എടുക്കുന്നു, നിങ്ങൾ പറയുന്നു, നിങ്ങളത് തെറ്റ് അല്ലെങ്കിൽ ഒരു ഭംഗി തോന്നി ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും പറയും. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വെറുതെ മൊബൈലൊക്കെ കയ്യിലെടുത്ത് നിങ്ങൾ ഇങ്ങനെ അതൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക, ഇന്ന് നടന്ന സംഭവം മുഴുവൻ ഞാൻ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കട്ടെ. ഏഹ് യെസ് ആ വോയിസ് റെക്കോർഡ് ഓൺ ആക്കി ഒന്ന് പറഞ്ഞു നോക്കുക. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും, വിഷമമൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. കുറച്ചു നാൾ കഴിയുമ്പോൾ അതിന് വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ത് പറയണ മക്കളെ, ചെയ്യൂ. ഓക്കെ 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 ഡൺ, വെരി ഗുഡ്, ഒരു വെരി ഗുഡ്. ഓക്കെ ഐശ്വര്യ, ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ 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 ഡൺ. ഓക്കെ അഫ്സൽ, ഓക്കെ സോണി, ഓക്കെ യെസ് റീന, ഓക്കെ സൂര്യ, ഓക്കെ സൗമ്യ, ഓക്കെ ഓക്കെ അലീന. നിങ്ങൾ ചെയ്ത് നോക്ക്, ചെയ്ത് നോക്ക്, ധൈര്യമായിട്ട് ചെയ്ത് നോക്ക്. പിന്നെ ഇതിനകത്ത് ഞാൻ വേറെ കാര്യങ്ങളും പറയും. ഒരു പക്ഷേ ഭാവിയിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഓക്കെ ശർമ്മ, നിങ്ങളുടെ കയ്യിൽ ഒളിഞ്ഞിട്ടുണ്ടാവും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ ഒരു വേക്കൻസി നിങ്ങളെ തേടി വരും. ചിലപ്പോൾ ഇങ്ങനെ സൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വേറെ ആരെങ്കിൽ വേറെ ആരോടും പറയണ്ട. യു ആർ ദ ജഡ്ജ് ഓഫ് യുവർ ഓൺ, നിങ്ങളാണ് നിങ്ങളുടെ ജഡ്ജ്. നമ്മൾ പറയുന്നു, തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുന്നു. ഓക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് പറഞ്ഞു ഇന്ന് മുതൽ തന്നെ നോക്കി. വേറെ എത്രയോ സമയം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് വേറെ ആരും കളിയാക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു നോക്ക്. ദെൻ ദാറ്റ് വിൽ ഡെവലപ്പ് യുവർ പ്രൊനൗൺസിയേഷൻ ആൻഡ് വൊക്കാബുലറി, ദാറ്റ് വിൽ ബി എവരിതിങ് ദാറ്റ് വിൽ ബി ഡെവലപ്ഡ്. അപ്പൊ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അങ്ങനെ തന്നെ ചെയ്തു നോക്കുക. ഇപ്പൊ പറഞ്ഞിരിക്കുക എന്താണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഗുണമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ തന്നെ ചെയ്തു നോക്ക്. നോക്കിയതിനു ശേഷം അതിന്റെ റിസൾട്ട് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഓണത്തെ കുറിച്ച് പറഞ്ഞു. ഓണത്തിന് സെലിബ്രേഷനെ കുറിച്ച് ഇനി ആർക്കെങ്കിലും പറയണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അടുത്ത് ഞാൻ പറയാം മാഷെ, അല്ലെങ്കിൽ അടുത്ത് ഞാൻ പറയാം സാറേ. ഓക്കെ അങ്ങോട്ട് പറയാം. ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് എനിക്ക് തോന്നുന്നു സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് അത് മറന്നു പോയിട്ടുണ്ടോ ഇല്ലയോ ഇത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനൊരു സിമ്പിളായ വാചകം പറയുകയാണ്. അതൊന്ന് പാസീവ് വോയിസിലോട്ട് മാറ്റുക. ഓക്കെ വെരി സിമ്പിൾ. ഓക്കെ പറയട്ടെ വാചക ഉദാഹരണം. ദേ ടി എച്ച് ഇ വൈ ദേ ദേ ടുക്ക് ടി ഡബിൾ ഓക്കെ ടുക്ക് ദ ബുക്സ് ബി ഒ ഒ കെ എസ് ബുക്സ് ആൻഡ് അവർ എച്ച് ഒ യു ആർ ആൻഡ് അവർ എഗോ എ ജി ഒ ഒന്നുകൂടി പറയാം. ദേ ടുക്ക് ദ ബുക്സ് and our h o u r and our ego a g o ego. Okay, they took the book
ബുക്ക് അല്ല, ബുക്സ് ആണ്, ബി ഡബിൾ ഒ കെ ബുക്സ് ആണ്. ആ പറയൂ, ഒന്ന് എഴുതി. ഓബ്ജക്റ്റ് എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. സിമ്പിൾ. ആ ഓക്കെ, ഗ്രീഷ്മ വെരി ഗുഡ്, കറക്റ്റ്. ആ ഓക്കെ ഗ്രീഷ്മ, ഓക്കെ 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 ശരിയാണ്. സൂര്യ വാസനെങ്കിലും വേറെ ചേർത്തിട്ടില്ല, അതുകൂടി ചേർക്ക. ഓക്കെ ഓക്കെ ശരിയാണ്. അഭിഷ്ണ ശരിയാണ്. യെസ്. ആ അലീല കറക്റ്റ് ആണ്, ഷിജിത കറക്റ്റ് ആണ്, രേഷ്മ കറക്റ്റ് ആണ്, അശ്വതി കറക്റ്റ് ആണ്. സൂര്യ ബുക്സ് ആണ്, അപ്പൊ വാസു വരുമില്ല, വേറെ വരുള്ളൂ. ബുക്ക് ആണെങ്കിലാണ് വാസു തന്നെ. ഓക്കെ ഇത് കറക്റ്റ് ചെയ്യും. സൂര്യ വാസു അല്ലെങ്കിൽ വേറെ എഴുതാൻ വിട്ടുപോയി. ആ ഓക്കെ ധനുജ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് ഓർമ്മയുണ്ടല്ലോ. ഞാനത് നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെസ്റ്റ് ഡോസ് ഇട്ടതാണ്, വളരെ എളുപ്പമുള്ളത്. ആ ഓക്കെ ഓക്കെ. സൗമ്യ ബുക്സ് ആണ്, അപ്പൊ വാസു വരില്ല, വേറുണ്ട്. ഓക്കെ സോണിയ ബുക്സ് ആണ്, ബുക്സ് വരുമ്പോ ഒന്നും കൂടുതലായിരിക്കും, കൂടുതലല്ലേ. ബുക്ക് ആണെങ്കിലാണ് വാസു, ബുക്സ് വരുമ്പോ വേറെ. സബിത റെഡിയാണ്, കറക്റ്റ് ആണ്. യെസ്. യെസ്. ആ ഓക്കെ സൂര്യ കറക്റ്റ്. ഓക്കെ 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 കറക്റ്റ്. ആ ഓക്കെ റീന കറക്റ്റ്. ഓക്കെ റെഡിയാണ്, കറക്റ്റ് ആണ്. ആ ഓക്കെ സൂര്യ കറക്റ്റ്. ഓക്കെ കറക്റ്റ്. ഓക്കെ കറക്റ്റ്. യെസ്. ഇനി അടുത്തത് ഒന്ന് ആലോചിച്ചിട്ടുണ്ട്, ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഡിഡിന്റ്, ഡി ഐ ഡി എൻ അപ്പോസ്ട്രോഫി ടി, ഡിഡിന്റ് എനിബഡി, എ എൻ വൈ ബി ഒ ഡി വൈ, ഡിഡിന്റ് എനിബഡി ഐ എ ഐ ആർ ഒ എൻ ഐ എ ഐ എ the shirt, s h i r t, didn't anybody iron the shirt, question mark, question mark. Okay, ഇതാണ് സെന്റൻസ്. സിമ്പിൾ പാസ്റ്റ് ആണത്. അപ്പൊ ഇതൊരു കാര്യം ശ്രദ്ധിക്കാൻ, ഇത് ചോദ്യമാണ്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവുമാണ്. ഓക്കെ ഓക്കെ ഫാത്തിമ, ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. അത്രയുള്ളൂ. Didn't anybody iron the shirt? ഞാൻ ആദ്യം വളരെ എളുപ്പമുള്ള പറഞ്ഞത് നിങ്ങൾക്ക് അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഓക്കെ ഡിഡിന്റ് എനിബഡി iron the shirt. യെസ്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്തു, നമുക്കത് കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുന്നു, നമ്മളത് കറക്റ്റ് ചെയ്തു, പിന്നെ അപ്പൊ നിങ്ങളത് മറന്നു പോവില്ല. ഗ്രീഷ്മ വെരി ഗുഡ്, കറക്റ്റ്.
വെരി ഗുഡ് വെരി ഗുഡ്. സൂര്യ, എന്റെ അകത്ത് ഒരു നോട്ട് ഉണ്ടായി, അത് കൂടി എന്റെ അകത്ത് വന്നാൽ കറക്റ്റ് ആയി. സോണിയ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി, അതൊരു ക്വസ്റ്റ്യൻ അല്ല. അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോലെ ആയിരുന്നത്, എല്ലാം വന്നിട്ട് അതല്ല, വാക്കുകൾ അങ്ങനെ മാറ്റിയിട്ടാ കറക്റ്റ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ എഴുതിക്കോളൂ, നമുക്ക് കറക്റ്റ് ചെയ്യാം. വെരി ഗുഡ് സൂര്യ, ഇപ്പൊ കറക്റ്റ് ആയി. രേഷ്മ ഓക്കെ. കറക്റ്റ്. ആ ഓക്കെ അലീന, ഓക്കെ ഷാജിദ, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ആദ്യം പറയാതെ നിങ്ങളോട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ യെസ് കജോ കറക്റ്റ്. യെസ് ഇനി ആരെങ്കിലും? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്റെ ആൻസർ ഒന്ന് പറയാം. ഓക്കെ, ഡിഡന്റ് എനിബഡി ഐ ഐൺ ദ ഷർട്ട്. നമുക്ക് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാം, എന്താണ് ഒബ്ജക്റ്റ്? ഷർട്ട്, എന്ത് ഐ ഐൺ ചെയ്യ? ഷർട്ട്. അപ്പൊ ഷർട്ട് നമുക്ക് ഷർട്ട്, ഇനി ഷർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എന്ത് വരും? വാസ് വരും. അപ്പൊ ഷർട്ട് വാസ്. ഇനി ഡിഡന്റ് എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു നോട്ട് ഇല്ല, ഡിഡന്റ് ഡിഡ് നോട്ട് എന്നുള്ളതിലാണ്. അപ്പൊ അപ്പൊ ആ ഓക്കെ സുനിത കറക്റ്റ്. അപ്പോ ദ ഷർട്ട് വാസ് നോട്ട്. ഈ വാസും നോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വാസിന്റെ നേതൃത്വം എഴുതാം. അപ്പൊ ദ ഷർട്ട് വാസിൻ്റെ. ഓക്കെ, അയൺ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അയൺ, ഐ ആർ ഒ ഐ ഡി. ദ ഷർട്ട് വാസിൻ അയൺ അല്ലേ. ഇനി ഇവിടെ നോക്കി തന്നിരിക്കുന്നതിന് ഡിഡിന്റെ ആദ്യമായിരുന്നു, വെറുമ്പ് ആദ്യം കൊടുത്തിരുന്നു ചോദ്യമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെയും ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ആ വെറുമ്പ് ആദ്യം കൊടുക്കുക, ആ വാസിൻ്റെ എന്നുള്ളത് ആദ്യം പറയുക. അപ്പൊ എന്ത് പറയും? വാസിൻ ദ ഷർട്ട് അയേൺഡ് എസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം മോഡലാണ്. ഒന്നുകൂടി പറയാം, ഡിഡിൻ്റ് എനിബഡി anybody anybody give GME, give Snehalal, didn't anybody give the food? Didn't anybody give the food? Didn't, D-I-D-N, apostrophe T, didn't anybody, A-N-Y-B-O-D-Y, give the food? Okay.
ഓക്കെ ദേശ്ന, ദേശ്ന ഓക്കെ കറക്റ്റ്, വെരി ഗുഡ്. ഓക്കെ അഭിഷ്ണ കറക്റ്റ്. ഓക്കെ അലീന കറക്റ്റ്. പത്മ അത് ക്വസ്റ്റ്യൻ ആക്കി, അത് വാസിന്റെ ഫ്രണ്ടിലോട്ട് വരല്ലേ. സൂര്യ കറക്റ്റ്. സോണിയ ഫുഡ് വേണം, ഓബ്ജക്റ്റ് വേണം, വാസിന്റെ കയ്യിൽ ഓബ്ജക്റ്റ്. ഓക്കെ ഗ്രീഷ്മ, ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ ഓക്കെ സബിത കറക്റ്റ്, ഓക്കെ സൗമ്യ, ഓക്കെ റീന, ഓക്കെ രേഷ്മ ടി, ഓക്കെ ഓക്കെ അശ്വതി, യെസ്. ഇനി ആരെങ്കിലും? സുനിത ഓക്കെ, ധനുജ ഓക്കെ, സോണിയ ഓക്കെ, യെസ് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലീഡിന്റെ ആദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഇനി വേറൊരു മോഡൽ, ഡിഡ് യു, ഡിഡ് യു ബിലീവ്, BELIEVE ബിലീവ് ദാറ്റ്, THE question mark. Did you believe them? Did you believe them? Okay, here you go. ഗ്രീഷ്മ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ച ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതൊന്ന് ശരിയാക്ക്. ധനുജ സംഗതി ശരിയാക്കി കറക്റ്റ്, പക്ഷെ പാസ്റ്റ് പാർട്ടിസിപ്പൽ എഴുതാൻ വിട്ടുപോയി, പാസ്റ്റ് പാർട്ടിസിപ്പൽ എഴുതാൻ വിട്ടുപോയി. ഇത് പാസ്റ്റേഴ്സ് ആണ്, അപ്പൊ വാസ് അല്ലെങ്കിൽ വേറെ വരണം കേട്ടാ, വാസ് അല്ലെങ്കിൽ വേറെ, സൂര്യ വാസ് അല്ലെങ്കിൽ വേറെ വരണം. സോണിയ ബിലീവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ. ഓക്കെ ഓക്കെ ധനുജ കറക്റ്റ്, ആ വേറെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്താൽ മതി. അലീന അത് ചോദ്യമാക്കിയില്ല. ശ്രീലക്ഷ്മി ഇത് വാസനങ്ങൾ വേറെ വന്നില്ല. സോണിയ ഒബ്ജക്ട് കണ്ടുപിടിച്ചതിന് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഫസീല അത് ക്വസ്റ്റ്യൻ ആക്കിയില്ല, ക്വസ്റ്റ്യൻ ആയിരുന്നു, വെർബ് വന്നിരിക്കുന്ന പൊസിഷൻ കറക്റ്റ്. ഓക്കെ അലീന കറക്റ്റ്.
ശ്രീലക്ഷ്മി ആ ഡോണിന്റെ എന്തിനാ വെച്ചതെന്ന് ആലോചിച്ച് നോക്കി. സൗമ്യ ഓക്കെ, റീന ഓക്കെ, അശ്വതി ഓക്കെ. ആ സൂര്യ ബിലീവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൻ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ഓക്കെ. അഭിഷ്ണ ഓക്കെ. ആ ഓക്കെ സുനിത ഓക്കെ. ആ അപ്പൊ ഓക്കെ 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 സൂര്യ ഇപ്പൊ കറക്റ്റ്. രേഷ്മ ഓക്കെ, സോണിയ ഓക്കെ, ദേഷ്ണ ചോദ്യമാക്ക്, ചോദ്യമാക്ക് വേറെ ആദ്യം പറയും. യെസ് ആ ഓക്കെ ഓക്കെ ഫസീല ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീലക്ഷ്മി ഓക്കെ, ദേഷ്ണ ഓക്കെ കറക്റ്റ്. യെസ് ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തിലോട്ട് പോകല്ലേ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് പേർക്ക് തെറ്റ് പറ്റിയപ്പോ ഒന്ന് രണ്ട് പേര് ഇതിനകത്ത് യു എന്നുള്ളത് ഓബ്ജക്റ്റ് ആയിട്ട് എടുത്തു, യു എന്നുള്ളത് ഓബ്ജക്റ്റ് ആയിട്ട് എടുത്തു. ഡിഡ് യു ബിലീവ് ദം എന്ന് പറഞ്ഞപ്പോ യു ഓബ്ജക്റ്റ് ആയിട്ട് എടുത്തു. നോക്കി നിങ്ങൾ ആ ഡിഡ് യു ബിലീവ് എന്ന് എഴുതിയേക്കുന്നില്ല, ഡിറ്റ് ഒന്ന് മറച്ചു വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. യു ബിലീവ് ദം അല്ല, യു ബിലീവ് ദം, നിങ്ങൾ അവരെ വിശ്വസിക്കുന്നു. അപ്പൊ ആര്? അവരെ അല്ല, ഓബ്ജക്റ്റ് അതാണ്. ചില ആള് യു എന്നുള്ള ഓബ്ജക്റ്റ് ആയിട്ട് എടുത്തത് അതാണ് ഒന്ന് രണ്ട് പേർക്ക് തുടക്കത്തിൽ തെറ്റുപറ്റിയത്, പിന്നെ അവരെ കറക്റ്റ് ചെയ്തു. ഓക്കെ, വേറെ ഒന്ന് രണ്ട് പേര് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെച്ച് എഴുതി. അതെന്തുകൊണ്ടാണ് അവർക്ക് അവർ തെറ്റുപറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർ നോക്കിക്കഴിഞ്ഞപ്പോ ബിലീവ് എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ് ആണ് കണ്ടത്. അപ്പൊ അവരെന്ത് വിചാരിച്ചു, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവര് പെട്ടെന്ന് നോക്കിയപ്പോ ബിലീവ് എന്ന് കണ്ടത് ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെച്ച് കുറച്ച് പേര് എഴുതിയത്. പക്ഷെ അവരോട് ഞാൻ പറയുകയാണ്, നോക്കുക ഈ സെന്റൻസിൽ ഡിഡ് എന്ന് പറയുന്ന പേരുണ്ട്. ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ, പക്ഷെ പാസ്റ്റ് ടെൻസിൽ അർത്ഥമാണ് കിട്ടുക. ഡിഡ് ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ്ഡ് എന്നാണ് അർത്ഥം. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വെന്റ് എന്നാണ്. ടേക്ക് എടുക്കുക, ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ടുക്ക് എന്നാണ്. ക്വസ്റ്റ്യൻ ഉപയോഗിക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും ഡു ഡിഡ് ഡസ് എന്ന് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് ഡിഡും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ ബിലീവ് ബിലീവ്ഡ് പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇനി നോക്കാം. ദേ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, ദേ എന്ന് എഴുതി. ദേയുടെ കൂടെ വേറെ വരും ദേ വർ. ബിലീവ്ഡ് ബിലീവ് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബിലീവ്ഡ്, ദേ വർ ബിലീവ്ഡ്. തന്നിരിക്കുന്നതിന്റെ ചോദ്യമായിരിക്കും, ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇതും ഒരു ചോദ്യമാക്കാൻ വേണ്ടി ആ ഓക്സിലറി വെർബ് ആദ്യം പറയാം, വേറെ ആദ്യം പറയാം. അപ്പൊ എന്ത് പറയും, വേർ ദേ ബിലീവ്ഡ് അല്ലെങ്കിൽ വേർ ദേ ബിലീവ്ഡ് ബൈ യു. ഓക്കെ 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 ഓക്കെ, സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് വേറൊരു സിമ്പിൾ ആയിട്ടുള്ള വേറൊന്നുകൂടി പറയാം, ദാറ്റ് യു മാനേജ്. വേറൊരു മോഡൽ, ദേ ദേ ഡിഡ് നോട്ട് did not receive 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 the parcel parcel parcel. ഒന്നുകൂടി പറയാം, they did not receive the parcel, they did not receive the parcel, P-A-R-C-E-L.
ഓക്കെ 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 അത് തന്നെ അത് തന്നെ അത് തന്നെ അല്ലേ. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അല്ല അല്ല അല്ല, ഇതിന്റെ പാസീവ് വോയിസ്, പാസീവ് വോയിസ് അലീന തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. അപ്പോ വാസിന്റെ ആദ്യം വന്നപ്പോ ചോദ്യമായിട്ട് മാറി. ഓക്കെ 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 അത് ഒന്ന് ശ്രദ്ധിക്കുക. രേഷ്മ, അത് തന്നിരിക്കുന്ന സെന്റൻസ് ഒരു നെഗറ്റീവ് ആയിരുന്നു, അപ്പൊ നെഗറ്റീവ് ആയില്ല. ആ ഓക്കെ രേഷ്മ, വെരി ഗുഡ്, ദ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ രഞ്ജിത, കറക്റ്റ്. സൂര്യ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, വാസലെങ്കിലും വേറെ വരുന്നില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചേ. ഡിഡ് വന്നു ചോദിച്ചിട്ട് പേടിക്കണേ, ഡിഡ് പ്രസന്റൻസ് പാസ്റ്റ് ടെൻസ് ആണ്, വാസലെങ്കിലും വേറെ വെച്ച് വരുന്ന. ഓക്കെ ആ ഓക്കെ അഭിഷ്ണ, കറക്റ്റ്. ആ ഓക്കെ സുനിത, ഓക്കെ രേഷ്മ, അശ്വതി ഓക്കെ. അശ്വതി നെഗറ്റീവ് ആക്കിയിട്ടില്ല, ഓക്കെ നെഗറ്റീവ് ആക്കുക. റീന ഓക്കെ. ആ ഓക്കെ ശ്രീലക്ഷ്മി, ആ ഓക്കെ സൂര്യ, ശരി. യെസ്, ഇനി ആരെങ്കിലും? ആ ഓക്കെ അലീന, ആ ഓക്കെ ഫസീല, ഓക്കെ ഓക്കെ ധനുജ, ഓക്കെ യെസ് ഓക്കെ 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 ഓക്കെ. ഇനി ആരെങ്കിലും ഇല്ല അല്ലേ? അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ പറയാം. ഓക്കെ അശ്വതി ഓക്കെ, അവര് പാഴ്സൽ സ്വീകരിച്ചില്ല. എന്ത് സ്വീകരിച്ചില്ല? പാഴ്സൽ, പാഴ്സൽ ആദ്യം എഴുതി. ഇനി വാസ് അല്ലെങ്കിലും വേറെ, അപ്പൊ എന്ത് എഴുതി? അതിന്റെ കൂടെ വാസ് എഴുതി, പാഴ്സൽ ഒരെണ്ണുള്ളൂ, പാഴ്സൽ വാസ്. ഡിഡ് നോട്ട് ഉണ്ട്, ആ നോട്ട് ഉണ്ട്, ആ നോട്ട് കൂടി ഇങ്ങോട്ട് ചേർക്കുക. ദ പാഴ്സൽ വാസ് നോട്ട് റിസീവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിസീവ്ഡ്. ദ പാഴ്സൽ വാസ് നോട്ട് റിസീവ്ഡ് അല്ലെങ്കിൽ ദ പാഴ്സൽ വാസ് നോട്ട് റിസീവ്ഡ് ബൈ ദ. ഓക്കെ, ഇനി ഇവിടെയും നമ്മൾ നോക്കിയ ഡിഡ് കഴിഞ്ഞതിന് ശേഷം റിസീവ് എന്ന് പറയുമ്പോൾ അത് റിസീവ്ഡ് എന്ന് വിചാരിച്ചുകൊള്ളണം. ദേ നോട്ട് റിസീവ്ഡ് എന്ന് ചിന്തിച്ചു. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, സെയിം മോഡൽ ഒന്നുകൂടി പറയാം. എനിക്കോ ദോട്ട് റൈറ്റ് ഡബ്ല്യു ആർ ഐ ടി, ദോട്ട് റൈറ്റ് ലെറ്റേഴ്സ് എൽ ഇ ടി ടി ഇ ആർ എസ്, ദേ ഡിഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ്. ഓക്കെ, നേരത്തെ വന്നിട്ടുള്ള അതേ മോഡൽ തന്നെയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്താൽ മതി. ദേ ഡിഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ്. ഓക്കെ നസീഹ, വെരി ഗുഡ്. ഓക്കെ അഭിഷ്ണ, കറക്റ്റ്. ഗ്രീഷ്മ ഓക്കെ, ധനുജ ഓക്കെ, രേഷ്മ ഓക്കെ, അലീന ഓക്കെ, ശ്രീലക്ഷ്മി ഓക്കെ, ആതിര ഓക്കെ, സോണിയ ഓക്കെ. സോണിയ ലെറ്റേഴ്സ് ആണ്, അതിന്റെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഫ്ലോറിലാണ്, ശ്രദ്ധിക്കുക.
സൗമ്യ ലെറ്റേഴ്സ് ആണ്, ഒന്നിൽ കൂടുതൽ ലെറ്റർ ഉണ്ട്, പൂരിലാണ്, ഒന്ന് ശ്രദ്ധിക്കും. അശ്വതി ഓക്കെ, റീന ഓക്കെ, സുനിത ഓക്കെ, സൂര്യ ഓക്കെ, സബിത ഓക്കെ, സോണിയ ലെറ്റർ തന്നെ എഴുതിയേക്കുന്നത്, അപ്പൊ കറക്റ്റ് ആണ് ഓക്കെ. ഫസീല ഓക്കെ, യെസ്. ഇനി ആരെങ്കിലും ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒന്നിന്റെ ആൻസർ പറയാം. They did not write letters. അവർ കത്ത് എഴുതിയിട്ടില്ല. എന്ത് എഴുതിയിട്ടില്ല? കത്ത്. അപ്പൊ ലെറ്റേഴ്സ് ഓബ്ജക്റ്റ് കിട്ടി. ലെറ്റേഴ്സ് ആണ്. അപ്പൊ വാസുപരം വേറെ ഒരു ഒരു കത്തുണ്ടെങ്കിൽ വാസു മതിയായിരുന്നു. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരൽ. ലെറ്റേഴ്സ് വേർ. വാസുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല വേർ. ലെറ്റേഴ്സ് വേർ. ഡിഡ് നോട്ടിലെ നോട്ട് കൂടി നമ്മൾ അങ്ങനെ ചെയ്തു. വേർ നോട്ട്. റൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ. ലെറ്റേഴ്സ് വേർ നോട്ട് റിട്ടൺ. അതുമല്ല എങ്കിൽ letters were not written by them. Okay. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന പാസീവ് വോയിസ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന പാസീവ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, മൂന്ന് ടെൻസ്. ആ ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ നോക്കി. അത് നമ്മൾ മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് വേണ്ട സിമ്പിൾ ഫ്യൂച്ചറാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ. ഇനി ഓണം സെലിബ്രേഷനെ കുറിച്ച് ആർക്കെങ്കിലും പറയാനായിട്ട് ആ എൻകറേജ്മെന്റ് വന്ന ആരാളെ യുവർ ഓണം സെലിബ്രേഷൻ യെസ് ഒരാള് ഒരാൾക്ക് ചാൻസ് തരാം. ഐ വിൽ ഗിവ് യു ചാൻസ് ടു വൺ പേഴ്സൺ. യെസ്. എല്ലാവരും ചിരിച്ചിരിക്കുന്നു. ഒരെണ്ണം വരൂല അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോയിസ് റെക്കോർഡിൽ നിന്ന് പറഞ്ഞു നോക്കിയതിന് ശേഷം അടുത്ത പ്രാവശ്യം പറയാം എന്നുള്ള ആ ഒരു മാനസികമായ തയ്യാറെടുപ്പോടും കൂടി ഇരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ പറയാത്തത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുത്തുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പറയണം. എന്താണ് ഉദ്ദേശിച്ചത്? ഏതാണ് മനസ്സിലാവുമായിരിക്കും വന്നേ നസീഫ? യെസ്. ആ ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ. നേരത്തെ അതായത് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഓണം സെലിബ്രേഷനെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായിരുന്നു നിങ്ങൾ ആഘോഷിച്ച 2024 ഓണത്തെ കുറിച്ച് പറയാനായിട്ട്. അപ്പോ വന്നപ്പോ ഒന്ന് രണ്ടുപേര് പറഞ്ഞു, പിന്നെ ആരും പറഞ്ഞില്ല. അപ്പൊ എന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരും പറഞ്ഞില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞിരുന്നു വീട്ടിൽ വീട്ടിൽ ചെന്നിട്ട് നല്ല വീട്ടിലാണ് എന്നാലും അറിയിട്ട് പറഞ്ഞു പോയത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മൊബൈൽ എടുത്തിട്ട് ആ വോയിസ് റെക്കോർഡിൽ മൈ ഓണ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് അതൊന്ന് കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതിന് ഡിലീറ്റ് ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയുക, അതും ഇഷ്ടപ്പെട്ടില്ല അതിന് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പറയാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് പറയാം എന്നുള്ള കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. അതിന്റെ അന്ന് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ. സോ ടിൽ ദെൻ, ബൈ ബൈ. ഓക്കെ ഓക്കെ സോണിയ. ഓക്കെ 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 ഓക്കെ. താങ്ക് യു സാർ.
താങ്ക് യു.